ടി എൻ ഗോപകുമാറിന്റെ സ്മരണാർത്ഥം ഏഷ്യാനെറ്റ് ന്യൂസ് നൽകുന്ന മൂന്നാമത് ടി എൻ ജി പുരസ്കാരം നിപ ബാധിതരെ ശുശ്രൂഷിച്ച് വൈറസ് ബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയ നഴ്സ് ലിനിക്ക്. ജൂറി തയ്യാറാക്കിയ മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് പ്രേക്ഷകരാണ് ലിനിയെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. പുരസ്കാരം നാളെ വൈകിട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ലിനിയുടെ കുടുംബത്തിന് കൈമാറും. നിപ്പ ബാധിച്ച് മരിച്ച സാബിത്തിനെ ചികിത്സിച്ച ധീരയും അർപ്പണബോധമുള്ളവളുമായ നഴ്സ്, നിപ്പയെന്ന മാരക രോഗത്തിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു നിൽക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ പേരാമ്പ്ര സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ലിനിയോട് കടപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ തനിക്കായി കാത്തിരുന്ന കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചാണ് കടുത്ത പനിയുമായി എത്തിയ സാബിത്തിനെ മുഴുവൻ സമയം കൂടെ നിന്ന് ലിനി ശുശ്രൂഷിച്ചത്. അതൊരു സാധാരണ പനിയില്ലെന്ന് മനസ്സിലായിട്ടും പിന്തിരിഞ്ഞില്ല. വൈറസ് ബാധയേറ്റെന്നറിഞ്ഞിട്ടും മനോധൈര്യത്തോടെ നേരിട്ടു. പകരുമെന്ന് ബോധ്യമുണ്ടായതിനാൽ അടുത്ത ബന്ധുക്കളെപ്പോലും കാണാതെയാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത്. നിപ്പയോളം മലയാളി ചർച്ച ചെയ്ത പേരാണ് ലിനിയുടേതും. ലിനിക്ക് ലഭിക്കുന്ന ടി എൻ ജി അവാർഡിലൂടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഒന്നാകെ ആദരിക്കപ്പെടുകയാണ്. മുൻ ചീഫ് സെക്രട്ടറി വിജയാനന്ദ്, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ലിഡാ ജേക്കബ്, സി ബാലഗോപാൽ എന്നിവരടങ്ങിയ ജൂറിയാണ് ലിനി എൻഡോസൾഫാൻ ചികിത്സാരംഗത്തെ പ്രമുഖൻ ഡോക്ടർ മോഹൻകുമാർ, വനിതാ തൊഴിലാളികൾക്ക് അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി പോരാടിയ പെൺകുട്ടിൻ്റെ അമരക്കാരി വിജി എന്നിവരുൾപ്പെട്ട പട്ടിക തയ്യാറാക്കിയത്. 58% വോട്ടാണ് ലിനിക്ക് ലഭിച്ചത്. ജനുവരി 30 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.